ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഒരു ദൈവപൈതലിൻ്റെ ശക്തിയേറിയ ആയുധമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അത് തിരിച്ചറിയാൻ പോവുകയാണ്. ചാപ്പൽ ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ചാപ്പൽ ടൈം പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിൻബലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് ബലം വർദ്ധിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതെ, അതിൻ്റെ ഇംഗ്ലീഷ് പദം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ 3 വാക്കുകളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം ചേർത്താൽ ആസ്ക്, ASK ആസ്ക് എന്ന് വരും. അതിൻ്റെ ചോദിക്കുക എന്നുള്ളത് ആസ്ക്, നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് സീക്ക്, നമ്മൾ മുട്ടുക എന്നുള്ളത് നോക്ക്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളത് കർത്താവ് വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് ഇതേമാതിരി ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അത് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഒരു വാക്യം, ആവർത്തന പുസ്തകം 4:29 ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്: നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. അതെ, ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. സദൃശവാക്യങ്ങൾ 8:17 നമ്മൾ ഇങ്ങനെ കാണുന്നു: ജാഗ്രതയോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, നമ്മുടെ ഒരു ആവശ്യത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് എനിക്ക് ദൈവത്തെ കണ്ടെത്തണം, എന്തിനു വേണ്ടിയാണ് കണ്ടെത്തുന്നത്, എൻ്റെ ചില ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കണം, എനിക്കതിന് വ്യക്തമായ മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കണം എന്നുള്ള നിശ്ചയത്തോടുകൂടെ ഉറപ്പോടുകൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് വ്യക്തമായി നമുക്ക് അതിന് മറുപടി തരും. കൊലോസ്യ ലേഖനം 3:1 ഇങ്ങനെ കാണുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം കൊലോസ്യ ലേഖനത്തിൽ കൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 11:6 ഇതേ കാര്യം ആവർത്തിച്ച് പറയുന്നു: ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ, വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ ആയിരിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കാം, അതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ലീലയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? തമ്പൂർപ്പട്ടി, മലപ്പുറം ജില്ല. ഓക്കേ, എനിക്കിന്ന് പ്രാർത്ഥനാ വിഷയമാണോ അതോ അനുഭവ സാക്ഷ്യമാണോ പങ്കുവെക്കാനുള്ളത്? പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സാറിനോട് സംസാരിച്ചോളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. സാറ് സ്തോത്രം. ഞാൻ പ്രാർത്ഥനാ വിഷയം, എന്റെ ഭർത്താവ് സുഖമില്ലാണ്ട് 5 വർഷമായി കിടക്കുന്നു. പ്രഷർ കൂടി വീണ് ഒരു ഭാഗം തളർന്നു പോയതാ. എല്ലാത്തിനും ഒരാള് വേണം. ഇപ്പൊ ഈ രക്തം തലയിൽ കട്ട പിടിച്ചെടുക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അവര് കൂടുതലാകാതെയുള്ള മരുന്ന ചെയ്യുന്നേ. ഭർത്താവിന്റെ പേരെന്താണ്? സേവിയർ. ഓക്കേ, എത്ര വയസ്സുണ്ട് ഹസ്ബൻഡിന്? ഇപ്പൊ 60 വയസ്സുണ്ട്. 60 വയസ്സുണ്ട്. ഓക്കേ സിസ്റ്ററെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്നുള്ള സത്യം അറിയാമല്ലോ. എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ പോകുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ IPCയിൽ, ഞങ്ങൾ വിശ്വാസത്തിലാണ്. വിശ്വാസത്തിലാണ്. ആകട്ടെ, നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ആളിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ദൈവം വിശ്വസ്തനാണ്. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം: യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെതേസ്ദ എന്നു പേരുള്ള എബ്രായക്കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപമുണ്ട്. അവിടെ 38 സംവത്സരം കിടക്കയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് തേടി ചെന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹലോ, വായിച്ചിട്ടുണ്ടല്ലോ. ആ മനുഷ്യന്റെ അരികിൽ ചെന്നിട്ട് കർത്താവ് അവനോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ? സിസ്റ്റർ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അന്നും ഇന്നും എന്നും ഒരുപോലെയാണ്.
കർത്താവ് താങ്കളുടെ ഹസ്ബൻഡിനെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ മതിയായവനാണ്. തന്റെ തലയിൽ ക്ലോട്ട് ചെയ്തിരിക്കുന്ന രക്തമൊക്കെ അലിച്ച് അത് നോർമലാക്കി തീർക്കാൻ ദൈവത്തിന് ഒരു നിമിഷം പോലും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹലോ, അതെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ ദൈവം അന്വേഷിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ, ഇത്ര വർഷമായി ഇത്ര നാളുകളായി ഇങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഇതാണ് പറഞ്ഞത്, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ആശ തള്ളിക്കളയരുത്. ദൈവം വിശ്വസ്തനാണ്, അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒത്തിരി ആളുകൾ, ലോകത്തിന്റെ ഏതാണ്ട് 150 പരം രാജ്യങ്ങളിൽ ഇരുന്ന ആളുകൾ ഇപ്പൊ ഈ പ്രോഗ്രാം കാണുകയാണ്. അവര് ചേർന്ന് താങ്കളുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം വിശ്വസ്തനാണ്. എബ്രായ ലേഖനം 11:1 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മൾ ഇതിനകത്ത് വേറെ യാതൊന്നും ചെയ്യണ്ട, ദൈവം പ്രവർത്തിക്കുമെന്ന് അന്ധമായി വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ താങ്കളുടെ ഹസ്ബൻഡിൽ കർത്താവ് അയക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥന പറയാൻ പറഞ്ഞാട്ടെ. പുള്ളിക്കാരനിപ്പോ ഇങ്ങനെ കിടക്കുവാണല്ലോ, അപ്പൊ ഇങ്ങനെ ഈ പുള്ളിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ഒരു വണ്ടി മുച്ചക്ര വാഹനം പഞ്ചായത്തിന് തന്നിട്ടുണ്ട്. അതിപ്പോ എന്നോട് ഉപയോഗിക്കാനാ പറഞ്ഞ, എന്നെ ഇത് പഠിപ്പിച്ചു തരാനും ആരുമില്ല, ഞാൻ അങ്ങനെ ഇത് തൊടാതെ 10-20 ഇപ്പൊ. എന്നിട്ട് ഞാനൊരു കൊച്ചിനോട് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു, അവൻ എന്നെ പഠിപ്പിച്ച് കണ്ടത്തിലൊക്കെ കൊണ്ടുപോയി ചാടിച്ച്. എനിക്കിപ്പൊ വണ്ടി കാണുമ്പോ തന്നെ പേടിയാ. അതെ സിസ്റ്റർ, ചെയ്യേണ്ടത് വണ്ടി കണ്ടത്തിൽ കൂടെ ഓടിക്കാനല്ല, വണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടി റോഡിൽ കൂടെ തന്നെ ഓടിക്കണം. ഓക്കെ, അതിന് താങ്കൾ ചെയ്യേണ്ടത് വണ്ടി 2-wheel ഓടിക്കാൻ, ഇരുചക്ര വാഹനം ഓടിക്കാൻ പരിശീലനമുള്ള നല്ല നന്നായി പക്വതയുള്ള ഏതെങ്കിലും ഒരാളിനെ കണ്ടിട്ട് സഹോദരി ആ ആളിനോട് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ പോകണം. ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന അവിടുത്തെ ആശാനോട് പറയണം, ഡ്രൈവിംഗ് ആശാനോട് പറയണം, എനിക്ക് ഇതൊന്ന് പഠിക്കണം. വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ, വണ്ടി ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, 2-wheel ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. അതുകൊണ്ട് സഹോദരി ഏതെങ്കിലും ഒരു നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അവിടുത്തെ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരോട് സംസാരിക്കുക. സഹോദരിക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും, ആ ഭയമൊക്കെ മാറട്ടെ കേട്ടോ. അവരോട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുക. അത് ചുമ്മാ പറയുന്ന, വേറെ ഏതെങ്കിലും അവരോട്, ഒരു സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ അല്ലല്ലോ, പല ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ടല്ലോ, വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേ. ആകട്ടെ, ഹോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അൻപുള്ള സ്വർഗീയ പിതാവേ, ഈ നിന്റെ ദാസിയെയും തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാ തന്റെ ജീവിത പങ്കാളി കഴിഞ്ഞ ചില വർഷങ്ങളായി തന്റെ തലയിൽ രക്തം കട്ട പിടിച്ച് നടക്കുവാൻ കഴിയാതെ പ്രവർത്തിക്കുവാൻ കഴിയാതെ പരിച്ഛേദം കിടപ്പിലായിരിക്കുന്നല്ലോ. കർത്താവിന്റെ നാമത്തിലുള്ള ഒരു അത്ഭുത സൗഖ്യം ആ മകന്റെ മേൽ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അങ്ങ് സർവശക്തനാണ്, ഏത് മാരകമായ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കർത്താവ് ശക്തൻ. അവിടുത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മകനെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന, ഇപ്പോൾ ടിവിയുടെ മുൻപിലിരിക്കുന്ന ജനലക്ഷങ്ങൾ ചേർന്ന് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളാൽ താൻ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പകരട്ടെ. കർത്താവെ, ഇനിയും നിന്റെ മകൾ വിളിക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയുവാൻ അങ്ങ് അവസരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ഹസ്ബൻഡിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഈ വാഹനം ഓടിക്കുവാൻ കർത്താവ് ഈ നിന്റെ ദാസിയെ ധൈര്യപ്പെടുത്തണമേ. അതിനുള്ള പരിശീലനം സിദ്ധിക്കുവാൻ കൃപ നൽകണമേ. ഏറ്റവും നല്ല ഒരു ട്രെയിനറെ എത്രയും വേഗം ഈ മകൾക്ക് കർത്താവ് പരിചയപ്പെടുത്തി കൊടുക്കുകയും കർത്താവിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്ന ഈ സഹോദരിയെ പോലെ കുടുംബത്തിൽ നാളുകളായി കിടരോഗിയായിരിക്കുന്ന ഈ പിതാവിന് വേണ്ടി, ഈ സഹോദരന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽക്കുവാൻ കഴിയാതെ, ചലിക്കുവാൻ കഴിയാതെ കർത്താവെ സകല കാര്യങ്ങളും കിടക്കയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാതാവിനെ നീ സൗഖ്യമാക്കണമേ. ഈ പിതാവിനെ നീ വിടുവിക്കണമേ. ഈ യൗവനക്കാരനെ കർത്താവ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്. അവിടുത്തെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു, നന്ദി പറയുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആന്റിയുടെ ഹസ്ബൻഡ് ദൈവം പൂർണ്ണ സൗഖ്യം നൽകിയിരിക്കുകയാണ്. വീണ്ടും വിളിക്കുക. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ തിരുവല്ലയിൽ നിന്ന് ഇപ്പൊ വിളിക്കുന്നേ. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടിലെ ഹസ്ബൻഡ്, 2 ഇന്ന് പ്രാർത്ഥനാ വിഷയമാണോ അത് അനുഭവ സാക്ഷ്യമാണോ പങ്കുവെക്കാനുള്ളത്? സാക്ഷ്യങ്ങൾ ഞാൻ അവിടെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ വിളിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ പ്രാർത്ഥനാ വിഷയം പറയാനുണ്ടായിരുന്നു. ഹലോ, ഹലോ, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ.
ദൈവം ചെയ്ത എന്തെങ്കിലും ഉപകാരങ്ങൾ ഒരു ഒരു പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യമെങ്കിലും പറയാനുണ്ടോ സാക്ഷ്യം? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും അടുത്ത് അടുത്ത നാളിൽ ഞാൻ പലപ്പോഴും വിളിക്കുമായിരുന്നു. ഒരു കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസം ഫസ്റ്റേ വിളിച്ചാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ എന്റെ ഫാമിലി പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ദൈവം അത് പരിപൂർണമായിട്ട് എനിക്ക് തീർത്തു തന്നു. നന്ദി. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് പറഞ്ഞപ്പം ഇങ്ങനെ സഹോദരിയെ പോലെ കുടുംബ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാര് ഭാര്യമാരായ സഹോദരിമാർ നമ്മുടെ പ്രോഗ്രാം കാണുന്നവരുണ്ട്. അവരോട് നമുക്ക് ഈ സാക്ഷ്യം ധൈര്യമായിട്ട് പറയാമല്ലോ. ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും. വിടുവിക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഞാൻ പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അത് തന്നെ പ്രാർത്ഥിച്ച് നടക്കാത്ത കാര്യം അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അതിനൊരു ഇത് വന്നത്. നന്ദിയുണ്ട്. അതുകൊണ്ട് എന്നെ പോലെ ഉള്ളവർക്ക് ഇനിയും വിളിക്കാം, പ്രാർത്ഥിക്കാം, അതിന് 100% ഉറപ്പ് തരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു വിഷയം പറയുകയാണ്. എന്റെ സഹോദരിക്ക് അവക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് നമ്മുടെ തലച്ചോറിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അതൊരു ചെറിയ ഗ്ലാൻഡ് സെല്ലിങ് ആയിട്ടിരിക്കുകയാണ്. 6 മാസത്തിനകം ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടി. എനിക്ക് അത് വീണ്ടും സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും. ആ സഹോദരിയുടെ പേരെന്താണ്? ജെസ്സി സാബു. ജെസ്സി സാബു. ജെസ്സി സാബു. അതെ അതെ. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ജെസ്സി സാബുവിന് വേണ്ടി ഉഷാ സിസ്റ്ററോട് പറയുകയാണ്. ഒന്ന്, 6 മാസമാണ് വൈദ്യശാസ്ത്രം സമയം പറഞ്ഞിരിക്കുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ കർത്താവ് വന്നാലോ? കൂടെ പോകും. അതെ. ഓക്കെ, 6 മാസത്തിനുള്ളിൽ ജെസ്സി സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ആ രണ്ട് കാര്യം ഉറപ്പാണെങ്കിൽ മൂന്നാമത്തെ കാര്യം അതിനേക്കാളും ഉറപ്പാണ്. വൈദ്യശാസ്ത്രം 6 മാസം പറഞ്ഞിരിക്കുന്നത് 6 നിമിഷം കൂടാതെ സൗഖ്യമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ദൈവം വലിയവനാണ്. നമുക്ക് സഹോദരിക്ക് വേണ്ടി അനിതയാണ് അല്ലേ? അനിയത്തിയാണ്. പിന്നെ എന്റെ പപ്പായും 3 കുഞ്ഞുങ്ങൾ അവരുടെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ നിലനിൽക്കുന്ന ഒരു കുടുംബം, ഞങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഞങ്ങൾ നിലനിൽക്കുന്നേ. അതിനൊത്തിരി നന്ദി പറയുന്നു. വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. എന്റെ മോൻ ഒരു ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നു. ദൈവം സഹായിച്ചാല് മോൻ തീർച്ചയായിട്ടും പാസ്റ്ററെ നേരിട്ട് കാണാൻ വേണ്ടി വന്നു, പക്ഷെ സാധിച്ചില്ല. എന്നാലും മോൻ ഇപ്പൊ എന്നെ എറണാകുളത്ത് നിന്ന് വിളിച്ച് യാത്രയിൽ പോയിരിക്കുകയാണ്. ആകട്ടെ, നമുക്ക് ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഈ വിഷയങ്ങൾക്ക് എല്ലാത്തിനും 2015 December 31 മുൻപ് ഒരത്ഭുതം കർത്താവ് ചെയ്തു. ഇനിയും അടുത്ത സാക്ഷ്യം പറയുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ സാക്ഷ്യം സഹോദരിക്ക് പറയത്തക്കണം. ദൈവം പ്രവർത്തിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാം കാണുന്ന അനേക ആളുകൾ ചേർന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആകട്ടെ, ഹോൾഡ് ചെയ്തായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയോട് ചേർന്ന് ഞങ്ങൾ ഈ നിന്റെ ദാസിയുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അങ്ങ് ചെയ്ത സാക്ഷ്യം നിന്റെ മകൾ പ്രസ്താവിച്ചല്ലോ. കുടുംബജീവിതത്തിൽ അനുഭവിച്ചു വന്ന അവസരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അവസാനിക്കത്തക്കോണം കർത്താവ് ഒരു വലിയ രൂപാന്തരത്തിന്റെ അനുഭവം തന്റെ ജീവിത പങ്കാളിയിൽ നൽകി. കുടുംബത്തിനായി വീണ്ടും പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ മകനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. അവൻ കർത്താവിന്റെ നാമമഹത്വത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞു. അവന്റെ പഠനത്തിന് ഉപരിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിക്കുള്ള വഴി അവന് തുറന്നു കൊടുക്കുമാറാകണമേ. ദൈവകൃപ കൊണ്ട് നിറച്ചാട്ട് പ്രായത്തിലും ക്ഷീണത്തിലും ഒക്കെ ആയിരിക്കുന്നു തന്റെ പിതാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ആ പിതാവിനെ സഹായിക്കണമേ. തന്റെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. തന്റെ ആ മക്കൾ ബാക്കിയുള്ളവരെ വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുവാൻ സഹായിക്കണം. വിശിഷ്യ കർത്താവെ, തലച്ചോറ് സംബന്ധമായി രോഗത്താൽ ഭാരപ്പെടുന്ന തന്റെ സഹോദരിയെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. വൈദ്യശാസ്ത്രം 6 മാസത്തെ അവധി പറഞ്ഞ് സർജറിക്ക് വേണ്ടി സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ സർവശക്തനായ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ അദൃശ്യമായ കരങ്ങൾ ഒരു സെക്കൻഡ് സമയം പോലും ആവശ്യമില്ലാതെ അവളെ സൗഖ്യമാക്കുവാൻ ശക്തമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉഷയുടെ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. നന്ദിയോടെ സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഈ നിന്റെ ദാസിയെ പോലെ കുടുംബ പ്രശ്നങ്ങളാൽ ഭാരം അനുഭവിക്കുന്ന ചില കുടുംബിനിമാർ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സഹായത്തിനായി കാത്തിരിക്കുന്ന ഈ
വീട്ടമ്മയെ അങ്ങ് സഹായിക്കണമേ. ഈ പിതാവിനെ കർത്താവ് സഹായിക്കണമേ. മക്കളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേക മാതാപിതാക്കൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പിതാവേ, നീ അവരുടെ നല്ല ആഗ്രഹങ്ങളെ സഫലമാക്കണമേ. മക്കളുടെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില മാതാപിതാക്കൾ കർത്താവെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കും നല്ല ജോലിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങൾ ചേർന്ന് കർത്താവെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് വിഷയങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. സ്വർഗം മറുപടി തന്നതുകൊണ്ട് നന്ദി പറയുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആന്റി ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും സ്വർഗം മറുപടി തന്നിരിക്കുകയാണ്. ഈ ഉഷാ സഹോദരന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം അവർക്ക് അനുഗ്രഹമാകുന്നുവെന്ന് സഹോദരി സാക്ഷ്യം പറഞ്ഞല്ലോ. അവരുടെ കുടുംബത്തെ ഓർത്ത് വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഈ കുടുംബം കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഔദാര്യമായി ചെലവിടുന്നവരാണ്. ഈ കുടുംബം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനൊക്കെ ദൈവം വലിയ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടുന്ന് വിളിക്കുന്നു? എനിക്ക് ഇന്ന് പ്രാർത്ഥനാ വിഷയമാണോ അതോ അനുഭവ സാക്ഷ്യമാണോ പങ്കുവെക്കാനുള്ളത്? ഹലോ, എനിക്ക് കേൾക്കാമോ? ഓക്കെ, ഇന്ന് പ്രാർത്ഥനാ വിഷയമാണോ പങ്കുവെക്കാനുള്ളത്? പ്രാർത്ഥനാ വിഷയമുണ്ട്, അനുഭവമുണ്ട്. ഓക്കെ, സാറിനോട് പറഞ്ഞോളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. യാ, സെൽവീസസിന്റെ പ്രാർത്ഥനാ വിഷയം പറയുന്നതിന് മുൻപേ സാക്ഷ്യം ചുരുങ്ങിയ വാക്കുകളിൽ പറയണോ? അതിനുശേഷം പ്രാർത്ഥനാ വിഷയം പറയാം. പറഞ്ഞാട്ടെ. ഞാനൊരു രോഗിയും വിധവയുമായ ഒരു സ്ത്രീയാണ്. എനിക്ക് 68 വയസ്സ് പ്രായമുണ്ട്. അതെ. ഞാൻ ഈ വീട്ടിൽ ഒരു ചെറിയൊരു കുടിലു പോലെയുള്ള ഒരു മുറിയിലെ വീട്ടിൽ താമസിക്കണേ. അതെ. ഞാൻ കുറെ മകൾ കൊണ്ട് രോഗാവസ്ഥ കഴിയാണ്. രക്ഷയുടെ അനുഭവത്തിൽ വന്ന ആളാണ്. എനിക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് രണ്ടു മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. അവർക്ക് എന്നെ അന്വേഷിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മോൻ ചിലപ്പോ മോൻ രണ്ടുപേരത്തെ ആഹാരം കൊണ്ട് തന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ ദൈവത്തിന്റെ കൃപയ ജീവിച്ചു പോരുന്നു. വേറെ ആരുടെയും സഹായ സഹകരണങ്ങളൊന്നും ഇല്ല, മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്തുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ച് ഭക്ഷണമൊക്കെ തരും. അങ്ങനെ ഞാനിപ്പോഴും രോഗാവസ്ഥയിലാണ്. ടിവിയുടെ അസുഖം വന്നിട്ട് 3 വർഷം കഴിഞ്ഞ് അതില് സൈഡ് ഇൻഫെക്ഷൻ ആയി. ഇപ്പൊ ചികിത്സയിലൊക്കെയാണ്. അങ്ങനെ ഭാരത്തിലും പ്രയാസത്തിലും കൂടെ കഴിഞ്ഞു നീങ്ങുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം പവർ വിഷൻ അധികാരികളോട് അപേക്ഷിക്കുകയും അപേക്ഷിക്കുന്നു. ആകട്ടെ സെൽവി സിസ്റ്ററിന് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം അത് വേണ്ടതുപോലെ മനസ്സിലാക്കാനും അത് അനുസരിക്കാനും കഴിയാത്തത് കൊണ്ടാണ് പ്രായ ക്ഷീണമൊക്കെ ആകുന്ന സമയത്ത് മാതാപിതാക്കൾ ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ തലമുറയെക്കുറിച്ച് പറയുന്നത് സദൃശവാക്യം 30:11 ഇങ്ങനെ കാണുന്നു, അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അതെ, പ്രായമായി കഴിയുമ്പോൾ പല വീടുകളിലും മാതാപിതാക്കൾ മക്കൾക്ക് അധികപ്പറ്റാണ്. എല്ലായിടത്തും അല്ല പറയുന്നത്, സ്വന്തം ജീവനേക്കാൾ ഉപരി മാതാപിതാക്കളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട്. എന്നാൽ പല വീടുകളിലും മാതാപിതാക്കൾ എന്ന് പറയുന്നത് പ്രായമായി കഴിയുമ്പോൾ അധികപ്പറ്റാണ്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അവഗണന അനുഭവിക്കുന്ന ദൈവമക്കൾ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുക. കർത്താവ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാന നിമിഷം വരെ അത് പ്രത്യാശയുടെ നാളുകളാക്കി തീർക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയും. മക്കൾ സ്നേഹിച്ചാലും മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും മക്കൾ ശുശ്രൂഷിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു പരിധിവരെ ലോകത്തിലെ സ്നേഹവും ബന്ധവുമൊക്കെ ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. സങ്കീർത്തനങ്ങൾ 27:10 ഇങ്ങനെ നമുക്ക് വായിക്കുന്നത് ഇങ്ങനെ കാണാൻ കഴിയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അതെ, ലോകത്തിൽ നമുക്ക് ജന്മം തരുന്ന മാതാപിതാക്കൾ നമ്മളെ ഉപേക്ഷിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ മക്കൾ നമ്മളെ ഉപേക്ഷിച്ചെന്നിരിക്കാം.
പക്ഷേ എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ആ വിശ്വാസത്തിലും പ്രത്യാശയിലും മുൻപോട്ട് പോകാം. അതേ ഈ പ്രോഗ്രാം കാണുന്ന മക്കൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നിങ്ങൾക്ക് മാതാപിതാക്കളെ തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ സുഖം അനുഭവിക്കുന്നത്, ഇന്ന് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത്, ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ അനുവദിച്ചത് നിങ്ങളുടെ മാതാപിതാക്കളിൽ കൂടെയാണ്. അവർ പ്രായമാകുമ്പോൾ അവരെ അവഗണിക്കുകയല്ല ചെയ്യേണ്ടത്, അവർ രോഗികളാകുമ്പോൾ അവരെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്. രോഗികളായാൽ അവരെ ചികിത്സിപ്പിക്കണം, അവരെ ക്ഷീണിതരായാൽ അവർക്ക് കൈത്താങ്ങൽ നൽകണം, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആഹാരം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളപ്പോൾ കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കണം, മരുന്ന് ആവശ്യമുള്ള സമയത്ത് മരുന്നെടുത്ത് കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും മാതാപിതാക്കളെ കരുതുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു കൽപ്പനയാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ കാണുന്നു. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അതെ, ദൈവം ഒരിക്കലും മാതാപിതാക്കളെ ഒഴിച്ചു നിർത്തിയിട്ടല്ല മക്കളെ അനുഗ്രഹിക്കുന്നത്. മക്കളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ശുശ്രൂഷിക്കണം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. വളരെ സമർത്ഥരായ മാതാപിതാക്കൾ, അവര് യൗവനക്കാരാണ്, അവർക്ക് ഏതാണ്ട് 4-5 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ട്. ആ മകൻ ഒരു പ്രാവശ്യം മകനെ വീട്ടിലാക്കിയതിന് ശേഷം ഈ അപ്പനും അമ്മയും കൂടെ പുറത്ത് പോയി. പോയച്ച് വന്ന സമയത്ത് ഒരു ചിരട്ടയൊക്കെ എടുത്ത് ചെത്തി മിനുക്കി റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പം ഈ അപ്പനും അമ്മയും കൂടെ വന്നപ്പോൾ ഈ മോനോട് ചോദിച്ചു, മോനെ ഈ ചിരട്ട എന്തിനാ ചെത്തി ഒരുക്കി വെച്ചതെന്ന് ചോദിച്ചപ്പം മകൻ പറഞ്ഞ മറുപടി, അവിടെ മൂലയ്ക്ക് കിടക്കുന്ന അമ്മച്ചിക്ക് നിങ്ങൾ ഈ ചിരട്ടയ്ക്കകത്താണല്ലോ ആഹാരം കൊടുക്കുന്നത്, അതുപോലെ നിങ്ങളും പ്രായമാകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിരട്ട ഞാൻ ഇപ്പോഴേ വൃത്തിയാക്കി വയ്ക്കുക എന്ന് പറഞ്ഞു. ആ മകൻ്റെ 6 വയസ്സ് പ്രായമുള്ള മകൻ്റെ പ്രതികരണം ആ മാതാപിതാക്കൾക്ക് മാറ്റം വരുത്തിയെന്നാണ് കഥ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും കിട്ടും, വിതയ്ക്കുന്നത് കൊയ്യുമെന്നുള്ള സത്യം മറന്നു പോകരുത്. മാതാപിതാക്കളെ അവഗണിക്കാതിരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ശുശ്രൂഷിക്കുക. ദൈവം തരുന്ന ഒരു വലിയ ഭാഗ്യ പദവിയാണ് വാർദ്ധക്യത്തിൽ ആയിരിക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ സഹോദരി അലീന, അലീനയുടെ വല്യമ്മച്ചിയുടെ അമ്മച്ചി, ആ അമ്മച്ചി മരിക്കുന്നത് 104-ാമത്തെ വയസ്സിൽ, അല്ലേ മകളെ, 104-ാമത്തെ വയസ്സിലാണ്. വളരെ പ്രത്യാശയോടെ വളരെ സന്തോഷത്തോടെ ആ മാതാവ് ലോകം വിട്ട നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആ ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് അലീനയുടെ മമ്മിയുടെ അമ്മച്ചി, ആ മാതാവിനിപ്പോൾ ഏതാണ്ട് 72-73 വയസ്സ് പ്രായമുണ്ട്. എന്ത് സ്നേഹത്തോടുകൂടിയാണ് മാതാവിനെ പരിചരിച്ചതെന്നുള്ളത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ട് എന്താ, ദൈവം 4-ാമത്തെ തലമുറയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ കർത്താവ് നിങ്ങളെയും മാനിക്കും. ആകട്ടെ, നമുക്ക് ചേർന്ന ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. രക്തത്താൽ ജയം അറുക്കപ്പെട്ട കുഞ്ഞാടി, അവിടുത്തെ മഹത്വത്തിനായി നീ സകലതും ചെയ്യുന്നു. ഈ വാത്സല്യ മാതാവ് 68 വയസ്സ് പ്രായത്തിൽ ഇന്ന് അനാഥയെ പോലെ അവഗണിക്കപ്പെട്ടവളായി വളരെ ഭാരം അനുഭവിച്ച് കഴിയുന്നല്ലോ. ദൈവ കരങ്ങളിലേക്ക് ഈ മാതാവിനെ ഏൽപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ സായാഹ്നം അത് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും നല്ല ദിനങ്ങളാക്കി തീർക്കണമേ. മകനെയും മകളെയും കർത്താവ് ദാനമായി നൽകിയെങ്കിലും മക്കൾക്ക് മാതാവിനെ ശുശ്രൂഷിപ്പാനുള്ള മനോഭാവമില്ലാതെ അവരെ കർത്താവെ അവഗണിച്ചിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ജീവിതത്തിന്റെ ബന്ധങ്ങളൊക്കെ കർത്താവെ ഒരു പരിധിവരെ മാത്രമേ ഞങ്ങളെ സഹായിക്കുകയുള്ളൂ എന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്ന ദൈവത്തിന്റെ സ്നേഹം, ഈ മാതാവിനെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും പര്യാപ്തമാണെന്ന് ഞങ്ങൾ അറിയുന്നു. സ്വന്തം മക്കൾ അവഗണിച്ചാലും മറ്റുള്ളവർ അവഗണിച്ചാലും കർത്താവെ നീ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നല്ലോ. ഈ ദാസിയെ നീ ധൈര്യവും പ്രത്യാശയുള്ളവളാക്കി തീർക്കണേ. ഈ ഭൂമിയിലെ തന്റെ ജീവിതം ഏറിയ സന്തോഷത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ അവിടുന്ന് നിറയ്ക്കണമേ. ഈ മാതാവിനെ പോലെ മക്കളുടെ അവഗണന അനുഭവിച്ച നിന്നെ സഹിച്ച, സമയത്തിന് ആഹാരമോ കർത്താവെ വിശ്രമമോ സമയത്തിന് മരുന്നോ ഒക്കെ കിട്ടാതെ വളരെ കഷ്ടതയിലും വേദനയിലും ആയിരിക്കുന്ന അനേകം മാതാപിതാക്കൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാം കാണുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ നീ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കൾക്ക് കർത്താവ് സുബോധം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ള സത്യം മനസ്സിലാക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നാം പ്രാർത്ഥനയിൽ പോരാടിയ സകല വിഷയങ്ങൾക്കും ദൈവം മറുപടി അയച്ചു കഴിഞ്ഞു. ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹം എത്ര വലിയതാണെന്ന് താങ്കൾ ഈ നിമിഷം മുതൽ കാണുവാൻ പോവുകയാണ്. ദ പ്രൊഡ്യൂസർ, ചാപ്പൽ ടൈം, പവർ വിഷൻ ടി വി, പുറമറ്റ PO, തിരുവല്ല, 6 8 9 5 4 3.